പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സ്കൈലാർക്ക് ഐ കെയർ ഐ ക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽസ് എന്നിവയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ ഐ ക്ലിനിക് ഇന്ന് പ്രവർത്തനം തുടങ്ങും. നേത്ര ചികിത്സയ്ക്ക് മലയോരത്ത് വിപുലമായ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ക്ലിനിക് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ മെഷീനുകളും ചെറുപുഴയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ ചെറുപുഴയിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ആദ്യമായി സ്വാഗതം അറിയിക്കുന്നു. പയ്യന്നൂർ 2017 തുടങ്ങിയ പയ്യന്നൂർ ഐ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ചെറുവത്തൂരിൽ 2007 തുടങ്ങിയ ഒപ്റ്റിക്കൽ സ്കൈലാർക്ക് എന്ന ഒപ്റ്റിക്കൽസും സംയുക്തമായി ചേർന്നിട്ടാണ് ഇപ്പോൾ നമ്മുടെ ചെറുപുഴയിൽ ഒരു ഐ ക്ലിനിക്ക് പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ബേസിക്കായി ഐയായി ബന്ധപ്പെട്ട ഐ ചികിത്സ കണ്ണ് ചികിത്സയുമായി ബന്ധപ്പെട്ട ബേസിക്കായ എല്ലാ ചികിത്സകളും ഇവിടെ ഉണ്ടാവും. സർജറി റിലേറ്റഡായ കാര്യങ്ങൾ നമ്മൾ പയ്യന്നൂരേക്കോ അതുപോലെ തന്നെ തളിപ്പറമ്പിലേക്കോ ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യും. കാരണം പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ഇപ്പോൾ കാഞ്ഞങ്ങാട്, തളിപ്പറമ്പ്, പയ്യന്നൂർ ഇവിടെ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ്റെതായ ഹോസ്പിറ്റലും അതുപോലെ തന്നെ കണ്ണൂർ AKG ആയിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് കണ്ണൂർ താണയിൽ ഒരു ഐ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. അപ്പോൾ ഐയുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സകളും നമ്മുടെ സ്ഥാപനത്തിൽ പിന്നെ അവൈലബിൾ ആണ്. മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും കൂടുതൽ ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഉദ്ഘാടനം. നമ്മുടെ സെൻറ് മേരീസ് ഫെറോണ ചർച്ചിലത്തെ വികാരി ഫാദർ ജോസ് വെട്ടിക്കാലാണ് പിന്നെ ഇന്നത്തെ ചടങ്ങിൽ പിന്നെ എന്താ പറയുക ഗസ്റ്റ് ഓഫ് ഓണർ. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ സാറാണ്. ആ അതെ അതെ, ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ബന്ധപ്പെട്ട് നമ്മുടെ ഒരു നേത്ര പരിശോധന നമ്മുടെ സമൂഹത്തിൽ എന്താ പറയുക മുൻ നമ്മുടെ തൊഴിലാളി മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണല്ലോ മോട്ടോർ തൊഴിലാളികൾ. അതുപോലെ തന്നെ ആ മോട്ടോർ തൊഴിലാളികളെയും അതുപോലെ തന്നെ ഈ വ്യാപാര മേഖലയിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ ഒരാഴ്ച അവർക്ക് പൂർണ്ണമായും സൗജന്യമായിട്ട് ഈ കണ്ണ് ചികിത്സ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒപ്റ്റിക്കലിൻ്റെ നല്ല വിപുലമായ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന ഫ്രെയിംസിന് നമ്മുടെ ഒപ്റ്റിക്കലിൻ്റെ മാർജിൻ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് അതിൻ്റെ കോസ്റ്റിൽ കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ഡോക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്, കണ്ണ് ഡോക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. 5 പേരുണ്ട്. അവർ 2017 പയ്യന്നൂർ തുടങ്ങിയതാണ്. ഡോക്ടർ സുരേഷ് ബാബു PM എന്ന് പറയുന്ന ഡോക്ടർ, കാസർഗോഡ് 30 വർഷത്തോളം എക്സ്പീരിയൻസിലെ ഡോക്ടറാണ് അതിൻ്റെ ചെയർമാൻ. പുള്ളിയുടെ നേതൃത്വത്തിലാണ് തുടങ്ങിയത്. ഇപ്പോൾ കാറ്ററാക്ട്, ഗ്ലോക്കോമ, കോർണിയ, പീഡിയാട്രിക് ഓഫ്താൽമോളജി അങ്ങനെയുള്ള കണ്ണിലുള്ള ഒരുവിധം എല്ലാ ചികിത്സകളും അവിടെ ചെയ്യുന്നുണ്ട്. ലാസിക്കും സർജിക്കൽ റെറ്റിനയും നമ്മൾ കണ്ണൂർ സർജിക്കൽ റെറ്റിന പിന്നെ സർജിക്കൽ റെറ്റിന ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. ലാസിക് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ഈ വർഷം തന്നെ 3ാം ഘട്ടമായിട്ട് കണ്ണൂർ തുടങ്ങും. എല്ലാ ഇൻസ്ട്രുമെൻറ്റും കാര്യങ്ങളൊക്കെ ആധുനിക രീതിയിലുള്ളതാണ്. എല്ലാ ഇൻസ്ട്രുമെൻറ്റേഷനും ഉണ്ട്. ഓൾറെഡി എനിക്ക് തോന്നുന്നു ചെറുപുഴയിൽ നിന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇവിടെ ചെറുപുഴയിൽ രാവിലെ 9:30 വൈകുന്നേരം 7 മണിവരെ ഒരു തരത്തിലുള്ള ബ്രേക്കും ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ആകെ നമ്മുടെ ബയോളജിക്കൽ ബ്രേക്കും ലഞ്ച് ബ്രേക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടിന്യൂസ് ആയി ഡോക്ടർ സേവനം ഉണ്ടായിട്ടുണ്ട്. ആ എല്ലാം സൺഡേസും മറ്റുള്ള ദിവസങ്ങളിലും അങ്ങനെ ഒരു ക്യാമ്പിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായും അതിന് എല്ലാവിധ പിന്തുണയും നൽകും. ഞായറാഴ്ച ശേഷം ഇപ്പോൾ തുടക്കത്തിൽ ഞായറാഴ്ച ശേഷം ഉണ്ടാവില്ല. പക്ഷേ ഇനിയിപ്പം നമുക്ക് അങ്ങനെ ഒരു സേവനം വേണമെന്ന് ജനങ്ങൾ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഭാവിയിൽ അത് പ്ലാൻ ചെയ്യും. ഞായറാഴ്ച ദിവസം നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളും ഓപ്പണാണ്. പയ്യന്നൂരും തളിപ്പറമ്പും കാഞ്ഞങ്ങാടും കണ്ണൂരൊക്കെ ഹോസ്പിറ്റലുകൾ ഞായറാഴ്ച ദിവസം ഓപ്പണാണ്. അതെ 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 ഉണ്ട്. അതെ അതെ, എന്തായാലും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമുക്ക് എന്തായാലും ആ ഞായറാഴ്ച എന്തായാലും അഡീഷണൽ ഡ്യൂട്ടി ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഞാൻ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് പാർട്ണറാണ്. മുകേഷ് അത്തായി സ്കൈലാർക്കിൻ്റെ പാർട്ണറാണ്. അസൈനാർ അതെ, 2007 മുതൽ സ്റ്റാർട്ടിങ് ആണ് ചെറുവത്തൂര്. അവിടെ ഫുൾ ടൈം ഡോക്ടർ ഉണ്ട്.
മുമ്പ് ഡോക്ടർ ഉണ്ടായിരുന്നില്ലല്ലോ, കന്നഡ കട മാത്രമായിരുന്നു. അതിന്റെ കൂടെ ക്ലിനിക്കും കൂടി, ഐ ക്ലിനിക്കും കൂടെ സ്റ്റാർട്ടാക്കിയിരുന്നു. എന്തായാലും ഏതൊരു സംരംഭത്തിലും മാധ്യമപ്രവർത്തകരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു വിജയിക്കാൻ വലിയ പാടാണ്. നിങ്ങളുടെ റോള് വളരെ വലുതാണ്. അപ്പോൾ എല്ലാവിധ പിന്തുണയും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. കൂടാതെ നമ്മുടെ ഈ സേവനങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളും തിരിച്ച് ചെയ്യുന്നതായിരിക്കും. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംബെക്സ്, പിജിയൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.